അറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? അടൂർ പ്രകാശ് തന്നെ. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും അടൂർ പ്രകാശ് മത്സരിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർട്ടി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് എം പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആദ്യ തവണ മത്സരിച്ചപ്പോൾ നൽകിയ വാഗ്ദാനമായ അറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണെന്നും അടൂർ പ്രകാശ് നമ്മളോട് പറഞ്ഞു. അടൂർ പ്രകാശുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് അതിന് കോൺഗ്രസ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്, യു ഡി എഫ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചില ചുവരെഴുത്തുകളൊക്കെ വന്നു തുടങ്ങി. അറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ആദ്യ ചുവരെഴുത്ത് വന്നത്. ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊന്നും തീരുമാനിച്ചിട്ടില്ല, സർവേ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് താങ്കളുടെ പേരിൽ ഒരു അടൂർ പ്രകാശിനെ വിജയിപ്പിക്കുക എന്ന പേരിൽ കിഴുവലം പഞ്ചായത്തിൽ ആദ്യ ചുവരെഴുത്ത് വന്നത്. അപ്പോൾ ആ അവിടെ തന്നെ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണോ അതിൻ്റെ സൂചന? വരുന്ന തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിക്കണം എന്ന് പാർട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആറ്റിങ്ങിൽ തന്നെ മത്സരിക്കേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ആറ്റിങ്ങിൽ ബൈപ്പാസ് എവിടെ എന്നുള്ളതാണ്. എം പി എന്നുള്ള നിലയ്ക്ക് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഉയർന്ന ചോദ്യം ആറ്റിങ്ങൽ ബൈപ്പാസ് എവിടെ, ആറ്റിങ്ങൽ ബൈപ്പാസ് എവിടെയാണ്? ആറ്റിങ്ങൽ ബൈപ്പാസ് ഇതുവരെ അറിയില്ലേ, അതുവഴി ഒന്നും പോയില്ലേ? അതുവഴി പോകണം, അതുവഴി പോയി അത് കണ്ട് അതുകൂടെ അതിൻ്റെ ആ സൈറ്റിൽ കൂടി ഒന്ന് ഒരു ദിവസം ഞാനോട് വരാം, കൊണ്ടുവന്ന് കാണിച്ചു തരാം. എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ കൂടെ വന്ന് അത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വാഗ്ദാനം എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എൻ്റെ വാഗ്ദാനം, ഈ ആറ്റിങ്ങലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ബൈപ്പാസ് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. ആ ബൈപ്പാസ് കൊണ്ടുവരാൻ ഒരുപാട് പണിയെടുത്തു. ആ പണിയെടുത്തതിൻ്റെ അനുസരിച്ച് അത് വരികയും ചെയ്തു. അതിന് പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആറ്റിങ്ങൽ തന്നെ മത്സരിക്കും? അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാനവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞു. എന്നോടൊരു കാര്യം പറഞ്ഞുവെങ്കിലും ഇനിയിപ്പോൾ അത് മാറ്റി പറയുന്നുവെങ്കിൽ അതും ഞാൻ സ്വീകരിക്കും. കാര്യം പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതായത് ഈ പറഞ്ഞു വെക്കുന്നത് പാർട്ടി അങ്ങനെ ഒരു സൂചന നൽകിയതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ചുവരെഴുത്ത് അറിഞ്ഞിട്ടില്ല, പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് തന്നെയാണ്. എന്തായാലും മാറ്റിങ്ങൽ മണ്ഡലത്തിൽ വീണ്ടും അടൂർ പ്രകാശ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. തന്നെ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന സൂചന ഏറെക്കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു പാർട്ടി തന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായി പി അടൂർ പ്രകാശ് അല്ലേ പി ആർ? അതെ അതെ, അടൂർ പ്രകാശ് തന്നെ മത്സരിക്കും. കാരണം കഴിഞ്ഞ തവണ ഏറെ സർപ്രൈസായി അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. ആറ്റിങ്ങൽ മണ്ഡലമാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അടൂർ പ്രകാശിനെ ആ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും പല ഘടകങ്ങൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജാതി വോട്ടുകളായാലും മത വോട്ടുകളായാലും അങ്ങനെ അടക്കം പല വിഷയങ്ങൾ പരിഗണിച്ച് തന്നെയാണ് അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയതും. ഏ സമ്പത്തിനെതിരെ അത്രയും വലിയൊരു മത്സരം നടത്തി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബൂത്തുകളിലും അദ്ദേഹത്തിന് ലീഡ് നേടി നിലനിർത്താൻ കഴിഞ്ഞതും അങ്ങനെയാണ്. എന്തായാലും അന്ന് ആ മത്സര സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രാരംഭ പണികൾ കൂടി തുടങ്ങി വെച്ച ശേഷമാണ് വീണ്ടും ആ മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശ് മത്സരിക്കാൻ എത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അടൂർ പ്രകാശ് തന്നെയാകും യു ഡി എഫിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനുള്ള വർക്കുകൾ, അതായത് പാർട്ടി തലത്തിൽ ചെയ്യേണ്ടതും സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിപുലമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പാർട്ടിയും, അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തിപരമായും അങ്ങനെ കടക്കുകയാണ്. ആളുകളെ നേരിൽ കാണുന്നുണ്ട്.